ഹൈ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മി കിച്ചൻലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദാഹവും ക്ഷീണവും ഒരേപോലെ മാറ്റുന്ന വളരെ എനർജറ്റിക് ആയ ഒരു ഡ്രിങ്കുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ, ഞാൻ എൻ്റെ സർജറിക്ക് മുമ്പ് എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത്. കേക്കിൻ്റെ ഓറിയോ ബിസ്ക്കറ്റും ബ്രെഡും കൊണ്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. ഇത് എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടതിനനുസരിച്ച് കുറച്ച് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാം 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 2 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. ഒരു 4-5 പുതിനയില നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ബീട്രൂട്ടാണ്. ഇത് വളരെ ഹെൽത്തി ആയ ഒരു ഡ്രിങ്കാണ്. അതേപോലെ തന്നെ നമുക്ക് ദാഹവും ക്ഷീണവും ഒക്കെ ഒരേപോലെ മാറുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്താലേ മിക്സിയുടെ ജാറിൽ അടിഞ്ഞു കിട്ടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഇത് 1/2 നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു നാരങ്ങയും പിന്നെ ഒരു പകുതി അത്രയുമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ഗ്ലാസിൻ്റെ അളവിന് ഇത് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ഞാനിപ്പോൾ ഇതാ ഈ ഒരു വടിയിലാണ് ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുള്ളത് കണ്ടോ. ഈ ഒരു വടിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. വാക്കർ മാറ്റിയിട്ട് ഇപ്പോൾ വടിയാക്കിയിരിക്കണം. അൽഹംദുലില്ല കേട്ടോ. വടിമേ അത്യാവശ്യം ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അറിയാലോ നമ്മൾ ഇത്ര കാലവും കഷ്ടപ്പെട്ടതൊക്കെ വളരെ വെറുതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ എൻ്റെ ആ ഈ 2-3 കൊല്ലത്തെ പ്രയത്നം വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വടിയിലെങ്കിലും നടന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സാധാരണ നോർമൽ വാട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ്സിന് 2 കപ്പ് എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ് ഞാൻ ചേർക്കുന്നതുകൊണ്ടാണ് തണുത്ത വെള്ളം എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഐസ് ക്യൂബ് ചേർക്കുന്നില്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കാം. ഇത് വളരെ ഹെൽത്തിയും നല്ല ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു എനർജറ്റിക് ആയ ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതവിടെ കറക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ എന്തെങ്കിലും, ഇഞ്ചിയുടെ അതേപോലെ തന്നെ ഏലക്കയുടെ ഒക്കെ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പച്ചമുളക് ചേർക്കണ്ട കേട്ടോ. ഈ പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമ്മൾ വലിയവരൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഈ പച്ചമുളക് കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇങ്ങനെ തന്നെയുള്ളു ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഇനി നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കി നോക്കുക. മധുരം പോരെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാകത്ത മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 2 ഐസ് ക്യൂബ് വീതിട്ട് കൊടുക്കാം.
ഇനി വളരെ എനർജറ്റിക് ആയ നമ്മുടെ ബീട്രൂട്ടും നാരങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ നാരങ്ങ വെള്ളമൊന്നും വേണമെങ്കിലും പറയാം. ഇത് വിരുന്നുകാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ക്ഷീണമൊക്കെ വരുന്ന സമയത്തും കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ കാണുന്നവർക്കറിയാം ഒരുപാട് വ്യൂവേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.